ക്രിസ്മസിന് നല്ല ഫിഷ് പാൽക്കറിയും ഫിഷ് ഗ്രിൽസും കാന്താരിയും നല്ല ഫിഷ് കറിയും ഫിഷ് ഫ്രൈസും പെരട്ടും ഒക്കെ കിട്ടുന്ന ഒരു കിട്ടിലെ സ്പോട്ടിലാണ് കഴിച്ച് ഞാനിപ്പോൾ ഉള്ളത്. ക്രിസ്മസ് ഓഫറിന് ഒരു സെപ്പറേറ്റ് മെനു എന്നെ ഇവിടെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ ഇവിടുന്ന് മീൽസ് ആണ് ഓർഡർ ചെയ്തത്. പിന്നെ വെറൈറ്റി സിഗ്നേച്ചർ ഫിഷ് ഐറ്റംസ്, നല്ല വാഴ ഇലയിൽ പൊള്ളിച്ച കരിമീൻ കഴിച്ചിട്ടുണ്ടോ? അതാ ഇവിടെ ഉണ്ട്, ഇതാണ് സാധനം. ഇത് തുറന്നപ്പോ തന്നെ കഴിച്ച് ഇതിന്റെ മസാലയുടെ ഒക്കെ മണോകങ്ങ അടിച്ച് കയറി. പറയാതിരിക്കാൻ വയ്യ, കിട്ടിലെ സോഫ്റ്റും സ്പൈസി ആയിട്ടുള്ള ഒരു കിട്ടിലെ സാധനമായിരുന്നു. ഇത് വെറുതെ എടുത്തെന്ന് ഇങ്ങനെ കഴിച്ചോണ്ടല്ലോ, ഇതിന്റെ മസാല കൂട്ടൊക്കെ അങ്ങ് നാവിൽ അങ്ങ് കേറും രുചിച്ച്. അപ്പൊ പിന്നെ ചോറിന്റെ കൂടെ കഴിക്കുക എങ്ങനെയായിരിക്കും പറയേണ്ട കാര്യമുണ്ടോ? നിങ്ങൾക്ക് ഊഹിക്കാതെ തന്നെ ചിന്തിക്കാം, കിട്ടിലൻ രക്ഷയില്ലാത്ത മാരക സാധനമായിരുന്നു. ഉറപ്പായിട്ട് ഇത് നിങ്ങൾ മസ്റ്റർ ചെയ്യണം. പിന്നെ ഈ ടേസ്റ്റ് എല്ലാം കൂടി ഒന്ന് കളറാക്കാൻ വേണ്ടിയിട്ട് നോർമൽ ജ്യൂസസ് ആയിട്ടുള്ള ഗ്രീൻ ആപ്പിൾ മൊയ്ത്തോയും ലൈമും വാട്ടർമെലണും. വാട്ടർമെലണൊക്കെ ഒരു പ്യൂർ ആയിട്ടാണ് എനിക്ക് തോന്നിയത്, കാരണം അധികം ഷുഗർ ഒന്നും ഇല്ല. നെക്സ്റ്റ് നോർമൽ ലൈമും പിന്നെ ഗ്രീൻ ആപ്പിൾ മൊയ്ത്തോ, ഇത് നൈസ് ആയിരുന്നു. പിന്നെ നമ്മൾ ട്രൈ ചെയ്ത് ടൈഗർ പ്രോൺസ് ഫ്രൈ ആണ്, ഇതൊരു മീഡിയം പ്രോൺസ് ആണ്. ഇതിന്റെ ഫസ്റ്റ് ബൈറ്റിൽ തന്നെ നിങ്ങൾ ഒരു ഫാനാവും, കാരണം അത്രയും കിഡിലെ സോഫ്റ്റും നല്ല സെറ്റ് സാധനമായിരുന്നു. നിങ്ങൾ ഇവിടെ വരുമ്പോൾ മസ്റ്റ് ആയിട്ട് ട്രൈ ചെയ്യേണ്ട ഈ ഒരു സാധനമാണ് ഗൈസ്, തിരുത പാൽക്കറി. ഇവിടെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാം ഇവിടെ ഓൺ മസാലാസ് ആണ്. നല്ല ഫ്രഷ് ഫിഷസ് ഫോട്ടോ ചെയ്യുന്ന ഡയറക്റ്റ് ആണ് കൊണ്ടുവരുന്നത്. ഇവിടെ ഒന്നും പ്രീ കുക്ക് ചെയ്ത് വെക്കാറില്ല, എല്ലാം ഇവിടെ നിന്ന് ലൈവ് ആയിട്ടാണ് മേക്ക് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ടൈം ഡിലേ എന്തായിരുന്നാലും ഉണ്ടാവും, പക്ഷെ സാധനം നിങ്ങൾക്ക് നൈസ് ആയിട്ടായിരിക്കും കിട്ടുന്നത്. എന്ത് കംപ്ലൈന്റ് ഉണ്ടെങ്കിലും മാനേജറിനോട് പറയുക. കഴിച്ചിട്ട് വീട്ടിൽ പോയി നമ്മൾ വീഡിയോ ഇടുമ്പോൾ കമന്റ് ചെയ്തിട്ട് ഒരു കാര്യമില്ല. അപ്പൊ സ്പോട്ട് വന്നിട്ട് നമ്മുടെ കവടിയാർ രാജ്ഭവന്റെ ഓപ്പോസിറ്റ് ഉള്ള ലെമൺ സോളിലാണ്. സ്റ്റേ ഫോളോ സാൻഫുഡ് ഈസ് ടി വിയും.